ഗാസയ്ക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന്റെ രീതിക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങളാണ് വരുന്നത്. ഇസ്രയേൽ 140 ദിവസമായി ഗാസയിൽ തുടർന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. മരണസംഖ്യ 30,000 അടുത്തെത്തി. ഗാസ എങ്ങനെയും തീർക്കണമെന്നാണ് ഇസ്രയേലിന്റെ പ്രതിജ്ഞ. അതിനായി ഏതറ്റം വരെയും പോകാൻ ഇസ്രയേൽ തയ്യാറാവുകയും ചെയ്യും. ഹമാസിനെ മുച്ചോടും മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടും ഹമാസ് ഇപ്പോഴും തങ്ങൾക്ക് ഭീഷണിയായി തുടരുകയാണെന്ന് ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് വകവയ്ക്കാതെ ഇസ്രയേൽ സൈന്യം ഹമാസിന്റെ ശക്തിക്ക് കനത്ത പ്രകരം ഏൽപ്പിക്കുകയും കമാൻഡർമാരെ കൊല്ലുകയും തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം അവ്യക്തമായി തുടരുകയാണെന്ന് നിലവിലെയും മുൻ ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു. ഹമാസിനെ പരാജയപ്പെടുത്താൻ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധം തന്നെ വേണ്ടിവരുമെന്നുമാണ് അവർ കരുതുന്നത്. ഹമാസിന്റെ സൈനിക ശക്തികൾ മനസ്സിലാക്കാനുള്ള സമഗ്രമായ ദൗത്യത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ. ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി ഹമാസിന്റെ ശക്തിയെ പരിമിതപ്പെടുത്താൻ മാത്രമേ അവർക്ക് കഴിയൂ. എന്നാൽ അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്നാണ് US പറയുന്നത്. ഒക്ടോബർ 7 ശേഷം 10,000-ലധികം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് എണ്ണം തിട്ടപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുമില്ല. ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭിക്കാൻ പ്രയാസമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇസ്രയേൽ സൈന്യവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഹമാസ് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇത് അവരുടെ ബലഹീനതയുടെ അടയാളമായാണ് ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത് ഹമാസിന്റെ തന്ത്രമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നാശനഷ്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നവംബറിൽ ഇസ്രയേൽ സൈന്യം ആക്രമിച്ച അൽഷിബ ആശുപത്രിയിലേക്കും വീണ്ടും സൈന്യം എത്തിയിട്ടുമുണ്ട്. വരും ആഴ്ചകളിൽ വടക്കിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും നീങ്ങും. എന്നിരുന്നാലും സൈന്യം മുമ്പത്തെ പോലെ ശക്തമായ തിരിച്ചടി നേരിടുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വടക്ക് ഭാഗത്ത് ഇപ്പോഴും 300,000+ പലസ്തീനികൾ കഴിയുന്നുമുണ്ട്. ഇവിടെ ഇസ്രയേൽ നടത്തുന്ന റെയ്ഡുകൾ സാധാരണക്കാരെ ഏറെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഭക്ഷണമില്ലാതെ വലയുന്ന ജനത്തിന് പ്രദേശത്തുകൂടി സഞ്ചരിക്കാൻ സൈനിക നടപടികൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പലസ്തീനികൾ പറയുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഹ്രസ്വകാല വെടിനിർത്തൽ കരാർ ഇല്ലാതായതോടെ December 1 ഇസ്രയേൽ സേന തെക്കൻ നഗരമായ ഖാൻ യൂനീസിലും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഹമാസ് സൈനിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖാൻ യൂനീസ്, ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. നഗരത്തിലും പരിസരത്തുമുള്ള ഹമാസിന്റെ വിപുലമായ ഭൂഗർഭ തുരങ്ക ശൃംഖലയാണ് ഇസ്രയേൽ സേന ലക്ഷ്യമിടുന്നത് എന്ന് രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നു. പല പ്രധാന ഭൂഗർഭ കമാൻഡ് സെന്ററുകളും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഭൂരിഭാഗം തുരങ്ക ശൃംഖലയും കേടുകൂടാതെ ഇരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഹമാസ് തുരങ്കങ്ങളിൽ സുരക്ഷിതമായി കഴിയുന്നുണ്ട്. ഖാൻ യൂനീസിൽ സൈന്യവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ടെന്നും സൈനിക വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 1 മാസമായി ഇസ്രയേൽ സൈന്യം ഖാൻ യൂനീസിന്റെ പടിഞ്ഞാറിനറ്റത്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിൽ 2 പ്രധാന മെഡിക്കൽ കോംപ്ലക്സുകളും ഉൾപ്പെടുന്നു. അല്ലാമൽ നാസർ മെഡിക്കൽ സെന്റർ എന്നിവയാണവ. പ്രദേശത്തെ സംഘടിത ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ അവസാന കേന്ദ്രങ്ങളാണിവയെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. തെക്കൻ ഗാസയിലെ റഫയിൽ 4 ഹമാസ് ബറ്റാലിയനുകളാണ് ഉള്ളത്. അതേസമയം റഫയിൽ ആക്രമണം രൂക്ഷമാക്കിയാൽ സ്ഥിതിഗതികൾ അതിഭീകരമാകും. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഏകദേശം 1,000,000 ആളുകൾ ഇവിടെ അഭയം പ്രാപിച്ചിട്ടുമുണ്ട്. റഫയിലെ ടെന്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും സ്കൂളുകളിലും കഴിയുന്ന പലസ്തീനികൾ പട്ടിണിയുടെ നടുവിലാണ്. ഇതോടൊപ്പം ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയും ഇവർക്കുണ്ട്. തങ്ങൾ രാവും പകലും ഭയചകിതരാണെന്ന് റഫയിൽ അഭയം പ്രാപിച്ച അഭിഭാഷകനായ സോബി അൽ ബസന്തർ പറയുന്നു. എല്ലാവരും വളരെ ആശയക്കുഴപ്പത്തിലാണ്. യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. എന്നാൽ റഫേ ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും ഉയർന്നു വരുന്ന മുന്നറിയിപ്പുകളെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. ഹമാസിന്റെ ശേഷിക്കുന്ന സേനയെ വേരോടെ പിഴുതെറിയാനും ഈജിപ്തിനും ഗാസയ്ക്കുമിടയിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന തുരങ്കങ്ങൾ തകർക്കാനും റഫ ഓപ്പറേഷൻ അനിവാര്യമാണെന്നാണ് ഇസ്രയേലിന്റെ വാദവും.